സംസ്ഥാനത്ത് ഇന്നത്തെ പ്രത്യേകത ശക്തമായ മഴയാണ്. എല്ലാ ജില്ലകളിലും മഴ രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ മഴയും കാറ്റും സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. റോഡുകളിൽ മഴങ്ങൾ കടപുഴി വീഴുന്ന പശ്ചാത്തലമുണ്ട്. വാഹന ഗതാഗതമൊക്കെ പല സ്ഥലങ്ങളും തടസ്സപ്പെടുന്നുണ്ട്. തലസ്ഥാന നഗരത്തിലും വലിയ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയായിരുന്നു സിറ്റിയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലും മറ്റും എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ്. കോട്ടയം ജില്ലയിൽ മാത്രം ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കാരണം കോട്ടയത്ത് ശക്തമായ കാറ്റും മഴയും രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന് മറ്റു ജില്ലകളിലെ വിവരങ്ങളിലേക്ക് നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. തൽക്കാലം കോട്ടയത്ത് കുട്ടികൾ സ്കൂളിൽ പോകേണ്ട എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് മഴയുടെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണം. കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കടുത്ത മഴയും കാറ്റുമാണ് കാരണം. അംഗൻവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ജി ശ്രീജിത്ത് ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, അവധി തന്നെയാണ് കോട്ടയത്തെ പ്രധാന കാര്യം. കാരണം കോട്ടയത്ത് ഇന്നലെയും മഴ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാത്രിയും അതിശക്തമായ മഴയായിരുന്നോ? അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെ മാത്രമല്ല, മിയാന്ന് മുതൽ തന്നെ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. നദികളിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യം പലയിടത്തുമുണ്ട്. അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് സ്കൂളുകൾ അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ ഇന്ന് രാവിലെയാണ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കിയത് രാവിലെയാണ്. ഏതാണ്ട് 6:30 കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവും വാർത്താക്കുറിപ്പും ഒക്കെ വരുന്നത്. എന്തായാലും ഇതാണ് സാഹചര്യം. നിലവിൽ എവിടെയും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതായോ മറ്റ് വിവരങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മഴയിൽ പലയിടത്തും അതിശക്തമായ കാറ്റുണ്ടാകുന്നു, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലും സമാനമായ സ്ഥിതി ഉള്ളതുകൊണ്ട് തന്നെ ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ല എന്ന നിലയിൽ കൂടിയുള്ള ഒരു മുൻകരുതൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മറ്റ് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ? നദികളും ഈ സാധാരണ കോട്ടയത്ത് പല ആറുകളും മറ്റും കരകവിഞ്ഞൊഴുകാറും മറ്റും ഉണ്ടോ? അങ്ങനത്തെ സാഹചര്യം എല്ലാം ഉണ്ടോ? മറ്റെന്തെങ്കിലും ജാഗ്രത കോട്ടയ നിവാസികൾക്കായി ജില്ലാ ഭരണകൂടമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങളില്ല. നദികളിലെ ജലനിരപ്പ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോഴും എവിടെയും മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെ ഉള്ളത് കോടൂരാറ്റിൽ മാത്രമാണ്. അതായത് മണിമലയിൽ ഈ മീനച്ചിലാറിന്റെ ഒരു കൈവഴിയാണ്, വളരെ ചെറിയൊരു തോടാണ്. അവിടെ കോടിമത ഭാഗത്തോ അല്പം മുന്നറിയിപ്പ് നിലയിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായ മഴ ഇവിടെ തുടരുന്നുണ്ട്. അതല്ലാതെ നദിയിൽ നിന്ന് വന്ന അതിശക്തമായ വെള്ളം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഈ മഴ തുടരുന്നത് മൂലം പ്രാദേശികമായി പലയിടത്തും തോടുകളിൽ നിന്ന് വെള്ളം കയറുന്ന നിലയിലൊരു വെള്ളപ്പൊക്കമൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ആ നിലയിൽ തോട്ടിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട നദികളിൽ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ഒന്നും തന്നെ ഈ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും ജലനിരപ്പ് എത്തിയിട്ടില്ല. പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കാറ്റും മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഒക്കെ ഉണ്ട്. അതാണ് കൂടുതൽ ഭീതിപ്പെടുത്തുന്നത്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോട്ടയത്ത് പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള, അതായത് അംഗൻവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത കാറ്റും മഴയുമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി കോട്ടയത്ത് ശക്തമായ മഴയുണ്ട് എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. കാറ്റും കാര്യമായി തന്നെയുണ്ട്. നമുക്കറിയാം കോട്ടയം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം മഴക്കെടുതികളിലേക്ക് പോകുന്ന ഒരു ജില്ല കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അത് കാണുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ മുൻകരുതൽ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അവധിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു ജില്ലകളിലും ശക്തമായ മഴയുണ്ട്. ആലപ്പുഴയിൽ മഴയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലത്തും അതിശക്തമായ മഴയാണ്. ഇന്നലെയും ഇന്നും മറ്റുമായി വലിയ മഴ പെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ശക്തമായ മഴയുണ്ട്. വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് കരുതാം.